ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ബലാബലം. ഓം ബിർളയ്ക്കെതിരായി ഇന്ത്യ സഖ്യത്തിന്റെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. തെരഞ്ഞെടുപ്പ് നാളെ. ഇപി വധക്കേസ് പ്രതികളുടെ ശിക്ഷായളവ് നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ. കുടുംബക്ഷേമം എന്ന 19 നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട്മോഷൻ പ്രസ് ചെയ്യുന്നു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ജൂലൈ 11 സഭ പിരിയും. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. സ്വമേധയാ കേസെടുത്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ. വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നു. മൂവാറ്റുപുഴയിൽ ടിവി ശരീരത്ത് വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. കാസർഗോഡ് മണ്ണുമാന്തി യന്ത്രം ദേഹത്തേക്ക് വീണ് യുവാവ് മരിച്ചു. തൃശൂർ ചാലക്കുടിയിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ. കൊല്ലപ്പെട്ടത് കൈമനം സ്വദേശി ദീപു. മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസ്. മട്ടാഞ്ചേരി MK രാഘവൻ റോഡ് താറുമാറായിട്ട് വർഷങ്ങൾ. വാഹന ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ നമ്മളും എഞ്ചിനും തവിട് പൊടി. താമരശ്ശേരി ചുരത്തിക്കൂടെ പപ്പു അമ്മാവണ്ടി ഓടിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല ഇത്. കൊച്ചിയിലെ ചില റോഡുകളുടെ അവസ്ഥയാണ്. വാഹന ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹം. കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. ഉണ്ണാവ കുഴിയടയ്ക്കൽ. ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനെ തകർത്ത് അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. ഓസ്ട്രേലിയ ഫൈനൽ കാണാതെ പുറത്ത്. സെമിയിൽ അഫ്ഗാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടും. സമവായ